കാലത്ത് പറമ്പിലേക്കിറങ്ങിയ നേരാങ്ങളുടെ കണ്ണിലാണ് ഇവന്മാർ ആദ്യം പതിഞ്ഞത്. രാത്രി പെയ്ത മഴയുടെ കൂടെ ചെറിയ തോതിൽ ഇടിക്കുടുക്കവും മിന്നലും ഉണ്ടായിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്താൻ ഭൂമിയിൽ പിറവിയെടുത്തവർ. ചനുജനെ പൊടിയുന്ന മഴയിൽ കുട നിവർത്തി നിൽക്കുന്ന കൂണുകൾ കാണുന്നത് തന്നെ മനസ്സിനൊരു കുളിർമയാണ്. ഇനി ഈ വിരിഞ്ഞു നിൽക്കുന്ന കൂണുകൾ കേടാവുന്നതിന് മുൻപ് തന്നെ ഇവരെ പിഴുതെടുത്ത് വൃത്തിയാക്കി അടുപ്പത്ത് കയറ്റണം. അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ പറമ്പിൽ കൂണുകൾ മുളച്ചുപൊന്തി എന്ന വാർത്ത ഇതിനോടകം തന്നെ ഈ പ്രദേശമാകെ കാട്ടുതീ പോലെ പടർന്നു പിടിച്ചിരിക്കും. കാര്യം ഇടയ്ക്കൊക്കെ ഞാൻ ചെറുതായി തള്ളിമറിക്കാറുണ്ടെങ്കിലും വല്ലപ്പോഴുമൊക്കെ വസ്തുനിഷ്ഠമായി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പോകരുത്. ഇനിയും എന്റെ വാക്കുകൾ നിങ്ങൾക്ക് വിശ്വാസയോഗ്യമല്ലെങ്കിൽ ഞാൻ നേരിൽ കാണിച്ചു തരാം. നേരിൽ കണ്ടാൽ മാത്രമേ എന്തും വിശ്വസിക്കൂ എന്ന് ശാഠ്യം പിടിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ടെന്നും അങ്ങനെയുള്ള നമ്മുടെ ചില പ്രേക്ഷകരുടെ ആത്മനിർവൃതിക്കായി ഞാൻ നമ്മുടെ തുറന്നിട്ട വീഥികളിലൂടെ മുന്നോട്ട് നീങ്ങവേ, മറക്കുടയാൽ മുഖം മറച്ചു നിൽക്കുന്ന അരവിന്ദേട്ടന്റെ കയ്യിലെ പൊതിയിലേക്ക് ക്യാമറ തിരിയുമ്പോൾ ദേ കിടക്കണോ കയ്യിലെ കൂട്ടിലൊരൽപ്പം കൂണ്. ആദ്യ കാഴ്ച അനുകൂലമായ ആത്മവിശ്വാസത്തിൽ പിന്നെ അവിടെ നിന്നങ്ങോട്ട് പച്ചക്കറി വിൽപ്പനക്കാരെ അസ്തപ്രജ്ഞരാക്കും വിധം "ഓയ്, ആർക്കെങ്കിലും കൂണ് കിട്ടിയോ, കൂണ്" എന്ന ശബ്ദ അകമ്പടിയോടെ എന്റെ യാത്ര അനസ്യൂതം മുന്നോട്ട് നീങ്ങവേ എന്റെ വരവ് ശ്രവിച്ചറിഞ്ഞ നാട്ടുകാർ കഥകടച്ച് അകത്തിരിപ്പായെന്ന് തോന്നുന്നു. ഒരൊറ്റ എണ്ണത്തെ പുറത്ത് കാണുന്നില്ല. പക്ഷേ ഒരു വിധേയനെയും തോറ്റു പിന്മാറാൻ ഞാൻ തയ്യാറായിരുന്നില്ല. മുന്നോട്ട് വച്ചകാൽ മുന്നോട്ട് തന്നെ എന്ന് കരുതിയെങ്കിലും അധിക ദൂരം മുന്നോട്ട് പോകുന്നതിന് മുന്നേ സോമൻചേട്ടന്റെ പറമ്പിൽ പുതുതായി ഒരുക്കിയ കപ്പക്കൂപ്പിന് മുകളിലായി ഒരു പിടി കൂണുകൾ കാലും പൊക്കിക്കിടക്കുന്നു. പുള്ളിക്കാരൻ ഇനിയും കൂണുകൾ തിരയാനായി പറമ്പിലേക്ക് ഇറങ്ങിയതാവാം. എന്തായാലും ഉടമയില്ലാത്ത കൂണുകൾക്ക് കാവൽ നിൽക്കുന്നതിൽ അർത്ഥമില്ലാത്തതിനാലും കൂൺകള്ളി എന്ന പുതിയ സ്ഥാനപ്പേരിന് നിന്നുകൊടുക്കാൻ മനസ്സില്ലാത്തതിനാലും ഞാൻ യാത്ര തുടരുന്നു. അങ്ങനെ ഞാൻ വന്നു നിൽക്കുന്നത് എന്റെ പിതാമഹിയുടെ അടുത്താണ്, എന്റെ ഉപ്പയുടെ ഉമ്മയുടെ അടുത്ത്. എന്റെ ആഗമനോദ്ദേശം കണ്ടറിഞ്ഞ് പുള്ളിക്കാരിക്ക് ആകെ കിട്ടിയ രണ്ട് കൂണും എനിക്ക് നേരെ വെച്ച് നീട്ടിയിട്ട് പറഞ്ഞു, "ദാ, കൊണ്ടുപോയി കറി വെച്ചോളൂ" എന്ന്. സ്നേഹം കൊണ്ടാണ്? തീർന്നില്ല. തന്ന രണ്ട് കൂണുകളുടെ പകരമായി തന്റെ കോഴികളുടെ പടം ഈ മൊബൈലിൽ വരണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചു. കോഴികൾക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും അവരുടെ പടവും പിടിച്ച് ഇനി ഞാൻ ജാൻസി ചേച്ചിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മുറ്റത്ത് തെങ്ങിന്റെ ചോട്ടിൽ മുളച്ച് പൊന്തി നിൽക്കുന്ന കൂണുകൾ, മുട്ടയെന്ന് വിരിഞ്ഞില്ല എന്ന നാടൻ പ്രയോഗം പോലെ, വിരിയാതെ നിൽക്കുന്ന കൂണുകൾ വിരിഞ്ഞതിന് ശേഷം പറിക്കാമെന്ന് നിശ്ചയിച്ച് കോഴികളെപ്പോലും തുറന്നുവിടാതെ ജാൻസി ചേച്ചി മുറ്റത്ത് തന്നെ കൂണിന് കാവലിരിപ്പ് തുടങ്ങിയിട്ട് മണിക്കൂർ രണ്ടായത്രേ. എന്തായാലും ഒരു ഉച്ചയെ മുക്കാലോടെ ഇവയൊക്കെ വിരിയുമെന്നും അതിനുശേഷം ചട്ടിയിലാക്കിക്കോളൂ എന്നും ആശ്വസിപ്പിച്ച് ഞാൻ അവിടം വിട്ട് അടുത്ത ഭവനത്തിലേക്ക് തെറിച്ചു. അയർലൻഡിൽ നിന്നും ദാതിത്തിരി മുമ്പ് ലാൻഡ് ചെയ്ത ബിനോയ് ചേട്ടന്റെ വീട്ടിൽ ചാരുകസേരയിൽ അവശ റോളിൽ ചാരിയിരിക്കുന്ന ബിനിച്ചേട്ടന്റെ കൈകളിലേക്ക് ഒന്നെത്തി നോക്കുമ്പോൾ ദേ ഇരിക്കുന്നു കാന്താരിയും കൂണും. നമ്മുടെ വീഡിയോകളുടെ ആരാധകനും കൂടിയായ ബിനിച്ചേട്ടനും കുറച്ച് കൂണുകളെ പറമ്പിൽ വിരിയാൻ നിർത്തി കാത്തിരിപ്പിലാണെന്നും അവയിൽ ചിലത് നമ്മളെ പറ്റിച്ച് മുൻപേ വിരിഞ്ഞുവെന്നും അദ്ദേഹം അറിയിച്ചു. ഇതേസമയം മറുവശത്ത് ടാപ്പിംഗിന് പോകുന്ന പറമ്പിൽ നിന്ന് വിശ്വൻചേട്ടൻ പറിച്ചുകൊണ്ടുവന്ന കൂണുകൾ തേക്കിലയിൽ പൊതിഞ്ഞ് പ്രസന്ന ചേച്ചി പ്രസന്നവദനയായി ഓടിയെത്തി. കാര്യങ്ങൾ അങ്ങനെ മനോഹരമായി മുന്നോട്ട് നീങ്ങവേ പോകുന്ന വഴിയിൽ ഷിബുവേട്ടന്റെ വീട്ടിൽ കയറിക്കളയാം എന്ന് പറഞ്ഞ് മുറ്റത്ത് ചെന്നപ്പോ ആ കൂട്ടിക്കിടക്കണ കള്ളപ്പട്ടി എന്നെ അവിടെ കാലുകുത്താൻ അനുവദിച്ചില്ല. വെറുതെയല്ല താൻ ഈ കൂട്ടി തന്നെ ആയിപ്പോയത് എന്നും പറഞ്ഞ് പിന്നീട് ഞാൻ പോകുന്നത് ഈ സന്തോഷങ്ങൾക്കും അപ്പുറം കൂൺ കിട്ടാത്ത ചിലരുടെ വിലാപങ്ങൾ കൂടി പകർത്താനാണ്. ഇത്തവണ ഒരു കൂൺ പോലും കണി കാണാൻ കിട്ടാത്ത മേരിച്ചേച്ചി തന്റെ ബെഞ്ചിലിരുന്ന് ഈശോ മറിയ മൗസേപ്പിനെ വിളിച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചു. ഇതേ വിഷമാവസ്ഥയിലൂടെ കടന്നുപോകുന്ന സാലിച്ചേട്ടൻ ചാരുകസേരയിൽ മലർന്നുകിടന്ന് ദീർഘശ്വാസമെടുത്തു. ചാരയിരുന്ന അപ്പച്ചനും അതിൽ പങ്കുചേർന്നു. അല്ലാതെ എന്തു ചെയ്യാൻ? ഇതേ സമയം നേരെ എതിർദിശയിൽ ഇല്ലാ കഥകൾ പൊലിപ്പിച്ചു പറയാൻ കഴിയുന്ന ഞങ്ങളുടെ ബെന്നിച്ചേട്ടൻ കൂൺ കിട്ടാത്ത ദുഃഖം പുറത്ത് കാണിക്കാതെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണെങ്കിലും വെറുതെ ചിരിച്ചു. താറു അമ്മച്ചിയും മരുമോളും സ്റ്റീഫൻ ചേട്ടനും അതീവ ദുഃഖത്തിൽ തന്നെയാണ്. ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേർന്ന് തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ സമയം 12:20. പോകുന്ന വഴിക്ക് വീട്ടിൽ ഊണെന്നെഴുതി വെച്ച മാത്തൻചേട്ടന്റെ വീട്ടിൽ നിന്ന് പതിവില്ലാതെ ഒഴുകിയെത്തിയ സ്വാദിഷ്ടമായ ഒരു മണം എന്നെ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ നിർബന്ധിതയാക്കി. തീൻമേശയ്ക്ക് മുകളിൽ കൂൺകറി ഒരുക്കി വെച്ച ജോയ്സ് ചേച്ചി എന്നോട് ഉണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞുവെങ്കിലും അധ്വാനിക്കാതെ ഭക്ഷണം കഴിച്ച ശീലമില്ലാത്തതിനാൽ ഒരു സ്പൂൺ കറി മാത്രം കഴിച്ച് അവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, എന്റെ വാക്കും കേട്ട് ഇനി പറമ്പിൽ പോയതേ ഇതുപോലുള്ള ഉടായിപ്പ് കൂണുകളുടെ വശ്യഭംഗിയിൽ ആകൃഷ്ടരായി വഞ്ചിതരായി വയറ്റിളക്കം വന്ന് വടി പോലെ കിടന്നാൽ എനിക്കതിൽ ഒരു പങ്കുമില്ലെന്ന് പൊതുജനസമക്ഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കൂൺ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അധികം വൈകാതെ എത്താം എന്ന ശുഭപ്രതീക്ഷയോടെ. ഇറ്റ്സ് മീ ഹസീന ഫ്രം എയ്റാസ് കാസിൽ.